ശ്രോതാക്കൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. സംഭവ ബഹുലമായ 2020 ഏറ്റവും അവസാനത്തെ ദിവസമായ ഇന്ന് നമുക്ക് എത്തുവാൻ ദൈവം അനുവദിച്ചിരിക്കാൻ നാം ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ വർഷത്തിൻ്റെ ആരംഭം കണ്ട അനേകം വ്യക്തികൾ ഇന്ന് നമ്മളോട് ഇല്ല. നമ്മുടെ പല പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരൊക്കെയും ഈ ലോകത്ത് നിന്ന് മറിഞ്ഞു പോയപ്പോഴും സർവശക്തനായ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുകയും ഈ വർഷത്തിൻ്റെ അവസാന ദിവസം കാണുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവം ഇടയാക്കിയതിൽ നമുക്ക് ഏവർക്കും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ വർഷം മുഴുവനും നമ്മൾ വേദപുസ്തക കഥാപാത്രങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് പല വ്യക്തിപ്രവാഹങ്ങളെയും കുറിച്ച് നമ്മൾ ചിന്തിച്ചു, അവരുടെ ജീവിതത്തെ നമ്മൾ കണ്ടു ദർശിച്ചു. ഇന്ന് ഏറ്റവും അവസാനമായി നമ്മൾ എത്തിയിരിക്കുന്ന ഈ ദിവസം യൂദയുടെ പുസ്തകത്തിൽ നിന്നാണ്, ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കാൻ എടുത്തിരിക്കുന്ന ആധാരവാക്യം. യൂദ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലാദ്യം ഓടിയെത്തുന്നത് യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദ ഇസ്കരിയോത്തിനെ കുറിച്ച് ആണ് മനസ്സിൽ വരുന്നത്. എന്നാൽ ഇവിടെ ഈ ലേഖനം സ്വന്തം പേരിൽ രചിച്ച യേശു ക്രിസ്തുവിൻ്റെ ദാസനായ യൂദയെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ലേഖനത്തിന് 25 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. യൂദയുടെ സ്വന്തം പേരിൽ രേഖപ്പെടുത്തിയ ഒരു ലേഖനമാണ്. അതിൻ്റെ 12 വാക്യമാണ് നമ്മളിന്ന് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വാക്യം. അത് ഇപ്രകാരം വായിക്കുന്നു: ഇവർ നിങ്ങളുടെ സ്നേഹ സദ്യകളിൽ മറിഞ്ഞുകിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ട് വട്ടം ചത്തും വേര് അറ്റുപോയ വൃക്ഷങ്ങൾ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലും ഓരോ വർഷവും പല രാജ്യങ്ങളിലും വരൾച്ച അനുഭവപ്പെടാറുണ്ട്. കൊടും വരൾച്ച മൂലം അവിടെയുള്ള മരങ്ങൾ ധാരാളം നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. വരൾച്ച വരുമ്പോൾ ആണ് സാധാരണ കാട്ടുതീ പടർന്നു പിടിക്കാറുള്ളത്. ഈ കാട്ടുതീയുടെയൊക്കെയും കാരണം കൊണ്ട് അനേകം വനമേഖലകൾ നശിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ പല രാജ്യങ്ങളും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അനേക ദശലക്ഷങ്ങൾ മുടക്കുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. വനമേഖലകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അവർ സമയാസമയങ്ങളിൽ ചെയ്യും. ഇപ്രകാരം കൊടും വരൾച്ച അതിജീവിക്കാനും അതുപോലെ തന്നെ കാട്ടുതീയെ കെടുത്താനും മറ്റുമൊക്കെയും ധാരാളം പണം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ വരൾച്ചയുടെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഭാരിച്ച ചിലവ് ഉള്ളതാണ് പല രാജ്യങ്ങൾക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൊടും വരൾച്ച കൊണ്ട് രാജ്യം തന്നെ ക്ഷീണാവസ്ഥയിലെത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആത്മീയ വളർച്ചയുടെ ചിലവ് അതിലും ഭീതിജനകമാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല വ്യക്തികളും ഒരു മരവിച്ച അവസ്ഥയിൽ ആയിത്തീരുന്ന അനുഭവം അവരുടെ ജീവിതകാലഘട്ടത്തിലുണ്ട്. അപ്രകാരം അത് വളരെ ഭീതിജനകമായ ഒരു നിലയിലേക്ക് ആ മനുഷ്യനെ എത്തിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം പേരിൽ തന്നെയുള്ള ലേഖനത്തിൻ്റെ എഴുത്തുകാരനായ യൂദ ഈ സമാനത കണ്ടു എന്ന് കാണുന്നു. ഒരു ഫലവും പുറപ്പെടുവിക്കാത്ത ഒരു കൂട്ടം ജനത്തിൻ്റെ ഫലമായി വിഭജനം നേരിടുന്ന വിശ്വസ്തരായ വിശ്വാസികളുടെ മേലുള്ള കരുതലാണ് തൻ്റെ ലേഖനങ്ങൾ കാണിക്കുന്നതെന്ന് കാണുന്നു. വിശ്വാസികളെ വിശ്വസ്തരായി നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി അത്യാവശ്യമുള്ള ഒരാളായിട്ടാണ് യൂദയുടെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ക്രിസ്തുവിൻ്റെ കൃപയെ പാപം ചെയ്യുവാനുള്ള ഒരു അവസരമാക്കി തീർക്കുകയും അതിനെ ഊഹിക്കുകയും ചെയ്തത് കാരണം ഒരു കൂട്ടം വിശ്വാസികൾ കൃപയിൽ വളരാതെ പോകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ പ്രാപിച്ചിരുന്ന കൃപയെ അഭിനന്ദിക്കാതിരിക്കുന്നത് കാരണം അവർ ലൈംഗിക അസാമാർഗികയിലും അപവാദങ്ങളിലും മുഴുകിപ്പോകുന്നതായിട്ട് അവിടെ കാണുന്നു. എന്നാൽ ആത്മപ്രേരണയാൽ അവർ ആത്മാവില്ലാത്തവർ എന്ന് പറഞ്ഞപ്പോൾ യൂദ പ്രശ്നത്തിൻ്റെ മൂലകാരണം അവിടെ കണ്ടെത്തുകയാണ്. വിശ്വാസികൾ ആത്മാവിൽ പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ ദൈവസ്നേഹത്തിൽ അവരെ തന്നെ സൂക്ഷിച്ചും നഷ്ടപ്പെട്ടു പോയ അവരുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നതിലൂടെ ഈ സ്നേഹത്തോട് പ്രതികരിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസത്തെയാണ് യൂദ ആവശ്യപ്പെടുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികളെ അവർ വിശ്വസ്തരമായി അവരുടെ കാര്യങ്ങൾ നോക്കി വിശ്വസ്തമായി ദൈവസേനയിൽ നിലനിൽപ്പാൻ തക്കവണ്ണമുള്ള ആവേശപൂർണമായ ഒരു കാര്യമാണ് യൂദ നമുക്ക് നൽകിയിരിക്കുന്നത്. തൻ്റെ മുന്നറിയിപ്പിൽ പുതിയ നിയമത്തിലുള്ള ചില കവിതാശൈലികളൊക്കെ അടങ്ങിയിരിക്കുന്നുവെങ്കിൽ തന്നെയും തൻ്റെ ലേഖനത്തിൽ നിന്ന് പല കാര്യങ്ങൾക്കും
നമുക്ക് വ്യക്തത വരുത്തുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഓരോരുത്തരും സ്വന്തം ആത്മാവിനെ പ്രകാരം പരിപാലിക്കണം എന്നുള്ള കാര്യമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സ്നേഹമുള്ള ദൈവമേ, അങ്ങയുടെ സ്നേഹത്തെ അനുമാനത്തോടുകൂടി എടുക്കാതിരിക്കാൻ അങ്ങയുടെ ആത്മാവിനെ എനിക്ക് പകർന്നു തരണമേ എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അതേ പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ട ചൈതന്യം വീണ്ടെടുത്തുകൊണ്ട് ഒരു പച്ചപ്പിൻ്റെ അനുഭവത്തിൽ ആയിത്തീരുവാൻ സർവശക്തന് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് ജന്മദിനം ആഘോഷിക്കുന്ന എൽഡർ സി ശാമുവൽ മിലിറ്ററിയിൽ നിന്ന്, എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. ഈ സെക്ഷൻ്റെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് സി ശാമുവൽ സാർ. അഞ്ഞിലിത്താനം സഭയിൽ അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ജോർജി എസ് പോൾ കുറ്റപ്പുഴ, ക്രിസ്റ്റഫർ എബ്രഹാം പി ഡി എബ്രഹാം സാറിൻ്റെ മകൻ ആണ് കുറ്റപ്പുഴ. ഇവർ മൂന്നും അവരുടെ ജന്മദിനം ഈ വർഷത്തിൻ്റെ അവസാന ദിവസത്തിൽ ആഘോഷിക്കുകയാണ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ ലഭ്യമല്ലാത്ത മറ്റ് പലരും കാണും. എന്നിരുന്നാലും എല്ലാവരെയും നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഈ പ്രിയ വ്യക്തികളെ പ്രത്യേകമായി ദൈവം അനുഗ്രഹിച്ച് കാക്കട്ടെ. പുതു വർഷം കാണുവാൻ ദൈവം അവർക്ക് അവസരം കൊടുത്തിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കൊരു മിനിറ്റ് തലവളയാണെങ്കിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയപിതാവേ, മനോഹരമായ ഈ പ്രഭാവത്തെ വരവേൽക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് അവസരം തന്നിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വർഷം ആരംഭത്തിൽ തുടങ്ങി അനേകം വ്യക്തികൾ കർത്താവ് അടിയങ്ങളുടെ മധ്യത്തിൽ നിന്ന് കടന്നുപോയല്ലോ പല കാരണങ്ങളാൽ. പ്രത്യേകിച്ച് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മരണപ്പെട്ടു പോയ അനേക ലക്ഷോപലക്ഷം ജനങ്ങൾ ഉണ്ട്. എന്നാൽ കർത്താവ് അവരെക്കാട്ടും ഓർത്തും നീതിമാന്മാരായിട്ടല്ല ഞങ്ങളെ കാത്തു സൂക്ഷിച്ച അവിടുത്തെ വലിയ വൻ കൃപയോർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെ. വീണ്ടും കർത്താവ് നല്ലൊരു പ്രഭാവത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തതിനായി നന്ദിയുടെ സ്തോത്രം. പ്രത്യേകിച്ച് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയ മക്കളെ പ്രത്യേകമായി കാത്ത് പരിപാലിച്ചുകൊണ്ടിരിക്കാൻ നന്ദിയുടെ സ്തോത്രം. തുടർന്നും അവരുടെ ജീവിതത്തിൽ അവിടുത്തെ ഇടപെടൽ ഉണ്ടാകണമേ. ഈ ലോകമെമ്പാടും ഉള്ള ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തരാക്കി തീർക്കണേ. ഒരു പുതുവർഷം കാണാൻ അവിടുന്ന് അനുവദിച്ചിരിക്കാൻ നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കർത്താവ് നന്ദി പറഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതം നയിപ്പാൻ ഞങ്ങളുടെ സൃഷ്ടായുസ് ജീവിച്ചു തീർത്താൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കുന്ന സ്വർഗീയപിതാവേ, ആമേൻ ആമേൻ. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.